യഥാർത്ഥത്തിൽ ഇവിടെ ഇത് ദിവ്യ ഉന്നയിക്കുന്നതിൽ ഏറ്റവും ദുർബലമായ ഒരു വാദം ഞാൻ പറഞ്ഞതൊന്നും ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആത്മഹത്യ ചെയ്യണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും പറഞ്ഞു എന്നുള്ളതല്ല ഇവിടെ പ്രധാനപ്പെട്ട ആരോപണം ഒരു വ്യക്തിയെ മനപൂർവം അവഹേളിച്ചോ അദ്ദേഹത്തിന്റെ അന്തസ്സ് ഒരു വ്യക്തിയെ അപമാനിക്കുക പൊതുമധ്യത്തിൽ അപമാനിക്കുക അന്തസ്സിടിച്ച് താഴ്ത്തി സംസാരിക്കുക ആത്മാഭിമാനത്തിന് ക്ഷതം വരുത്തുക ഇതാണ് പി പി ദിവ്യ ചെയ്തത് അതിനെ ഓരോ വ്യക്തിയും അത് സ്വീകരിക്കുന്ന രീതി അതിനോട് പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും അതൊരു ആത്മഹത്യയാകാം അത് ഒരു ഒരു ഡിപ്രഷൻ എന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന കാര്യമാകാം പല രൂപത്തിലാകും ആളുകൾ അതിനോട് പ്രതികരിക്കുക നവീൻ ബാബു ആത്മഹത്യയിൽ അഭയം തേടി അപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തൻ നടത്തിയ പ്രതികരണമല്ല എന്ന വാദം എത്രത്തോളം നിലനിൽക്കും എന്നതും പ്രധാനമാണ് രഞ്ജിത്ത് കേൾക്കാമെങ്കിൽ തുടരാം സ്മൃതി അത് തന്നെയാണ് ഒരാൾ ആത്മഹത്യ ചെയ്യണം എന്നുദ്ദേശിച്ചുകൊണ്ട് ആരും സംസാരിക്കില്ല പക്ഷേ ഒരാളെ അവഹേളിക്കണം എന്ന ഉദ്ദേശം പി പി ദിവ്യക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പരിശോധിക്കണം അഴിമതി വിരുദ്ധ പോരാട്ടമാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഒന്ന് വിജിലൻസ് പോലുള്ള അഴിമതി വിരുദ്ധ സംവിധാനങ്ങളാണ് ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള പി പി ദിവ്യക്ക് അഴിമതി വിരുദ്ധ പോരാട്ടം നടത്താൻ തൻ്റെ തന്നെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താം അപ്പോൾ കേവലം അഴിമതി വിരുദ്ധ പോരാട്ടമായിരുന്നില്ല പി പി ദിവ്യയുടെ ലക്ഷ്യം എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അവഹേളിക്കുക അപമാനിക്കുക ഈ നവീൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ്റെ അന്തസ്സ് ഇടിച്ചു താഴ്ത്തുക അങ്ങനെ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ വെറും കൈയോടുകൂടി ട്രാൻസ്ഫർ ആയി പോകണ്ട ഇവിടെ ഉണ്ടായിരുന്ന ഇമേജുകളൊക്കെ ഞാൻ പൊളിച്ചെഴുതാം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ അതും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ സഹായത്തോടുകൂടി അവിടെ ക്യാമറയുമായി വന്ന് ആ ക്യാമറയിൽ തൻ്റെ പ്രസംഗം ചിത്രീകരിച്ച് ആ ചിത്രീകരിച്ച പ്രസംഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച് ഒരു വലിയ അവഹേളനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളതാണ് ഈ അവഹേളനത്തെക്കുറിച്ചായിരിക്കും കോടതി പരിഗണിക്കുക ഈ അവഹേളനം നടത്താൻ അപമാനിക്കാൻ മനഃപൂർവമായ ശ്രമം ഉണ്ടായോ എന്നുള്ളതാണ് കോടതി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഒരു അഴിമതി ആരോപണം അതിൽ തെളിയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കുറ്റം നവീൻ ബാബു ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനി കുറ്റം ചെയ്താൽ പോലും ഇത്തരത്തിലൊരു സദസ്സിൽ വന്നായിരുന്നോ പി പി ദിവ്യ ഈ രീതിയിൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് അത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയൊക്കെ പറഞ്ഞ പോലെ പ്രതികരണം മോശമായി പോയി ഈ രീതിയിലായിരുന്നില്ല പ്രതികരിക്കേണ്ടതെന്ന് അവർ തന്നെ പറയുന്നു അപ്പോൾ സ്വന്തം പാർട്ടി വിശ്വസിക്കാത്ത കാര്യമാണ് പി പി ദിവ്യ കോടതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്ന പി പി ദിവ്യയുടെ വാദം വളരെ ദുർബലമാണ് ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ചു എന്നല്ല കോടതിയിൽ ആരോപണമുള്ളത് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ മനഃപൂർവ്വം അവഹേളിക്കാനും അദ്ദേഹത്തിൻ്റെ ഇമേജ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കാനുമുള്ള ശ്രമം പി പി ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ബോധപൂർവ്വം ഉണ്ടായി ആ അവഹേളനത്തിൽ മനം നൊന്താണ് നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ ഇപ്പോൾ ഈ പി പി ദിവ്യ പറഞ്ഞിട്ടുള്ളതിൽ ഒരു കാരണമെന്ന് പറയുന്നത് നവീൻ ബാബുവിനെ വിജിലൻസ് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ പരാതിയിലാണ് ആ പരാതിയിൽ പ്രാഥമികമായി കേസെടുത്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടതാണ് ഇപ്പോൾ പി പി ദിവ്യ കോടതിയിൽ പറയുന്ന വാലിഡായ ഒരേ ഒരു പോയിൻ്റ് അതായത് താൻ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ സൂചിപ്പിക്കാനുള്ള ഒരേ ഒരു വാലിഡ് പോയിൻ്റ് എന്ന് എനിക്ക് തോന്നുന്നതും ഈ പ്രശാന്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ പരാതിയിൽ നവീൻ ബാബുവിനെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും വിജിലൻസ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ വിജിലൻസ് പൂർത്തിയാവുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു വേദിയിൽ വന്ന് ഇത്തരമൊരു പരസ്യമായി ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായത് എന്നൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഒരു കുട്ടിയെ ആ കുട്ടി ടി വി ഓഫാക്കാൻ വേണ്ടി പറയുമ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്താൽ അത് അമ്മയുടെ കുറ്റമാണോ തുടങ്ങിയ ബാലിശമായിട്ടുള്ള ആ വാദങ്ങൾ ഒരിക്കലും ഇതിൽ വിലപ്പോകുന്ന വാദങ്ങളല്ല അതിന് പുറമെയായിട്ട് വാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്ന് പരിശോധിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ പി പി ദിവ്യ ഒരു
പൊതുപ്രവർത്തകയാണ് അങ്ങനെ ഒരു പൊതുപ്രവർത്തകയ്ക്ക് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ പൊതുമധ്യത്തിൽ അവഹേളിക്കാൻ ലൈസൻസ് ഉണ്ടോ എന്നൊരു ചോദ്യം മറുചോദ്യം ചോദിക്കാം പി പി ദിവ്യ 24 മണിക്കൂറും പൊതുജന സേവനാർത്ഥം പ്രവർത്തിക്കുന്നു പി പി ദിവ്യ സെനറ്റിലെ അംഗമാണ് പി പി ദിവ്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹിയാണ് പി പി ദിവ്യ ജില്ലാ പ്രസിഡന്റാണ് പി പി ദിവ്യ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇത്തരം വാദമുഖങ്ങൾ കൊണ്ട് ഒരു വ്യക്തിയെ അവഹേളിച്ച് അപമാനിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ചു എന്ന കുറ്റത്തിൽ എന്തെങ്കിലും ഇളവ് കിട്ടുമോ എന്നുള്ളതാണ് ഇതിൽ ആകെ കോടതി പരിഗണിക്കാൻ പോകുന്നത് പി പി ദിവ്യയുടെ പശ്ചാത്തലം പി പി ദിവ്യയുടെ ഇത്തര കാലത്തെ പ്രവർത്തന പരിചയം ഇതൊന്നും തന്നെ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതല്ല അതുകൊണ്ട് വേണമെങ്കിൽ നിയമപരമായ നടപടികൾക്ക് വിധേയമായിക്കൊണ്ട് ഒരു ജാമ്യം നൽകാനുള്ള സാധ്യത ഇവിടെയുണ്ട് ആ സാധ്യത മാത്രമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇതിൽ കുറ്റവിമുക്തയാക്കത്തക്ക രീതിയിലുള്ള ഒരു വാദവും പി പി ദിവ്യയുടെ ഭാഗത്തുനിന്നില്ല പക്ഷേ മുൻകൂർ ജാമ്യം ലഭിക്കത്തക്ക രീതിയിലുള്ള വാദമുഖങ്ങളുണ്ട് അത് പി പി ദിവ്യയുടെ പൊതുപ്രവർത്തന പരിചയമാണ് ശരി ഇനി പ്രോസിക്യൂഷൻ വാദം നടക്കാനുണ്ട് എന്തൊക്കെ വാദങ്ങൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതും പ്രധാനമാണ്